ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ജൂലൈ 5-നാണ്. ചന്ദ്രഗ്രഹണം സംഭവിക്കുമ്പോൾ ഒട്ടനവധി നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യം വരുന്നു. അതിൽ ചില നക്ഷത്രക്കാർക്ക് ചക്രവർത്തി യോഗം തന്നെ സംഭവിക്കുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതം വലിയ മാറ്റങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കും. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഗ്രഹണ നിമിത്തം രാജയോഗം സംഭവിക്കുന്ന നക്ഷത്രക്കാരൊക്കെ. അതിൽ നിന്നും വിഭിന്നമായി ഇരട്ട രാജയോഗം സംഭവിക്കുന്ന നക്ഷത്രക്കാർ, അവർക്ക് ചക്രവർത്തി യോഗം സംഭവിക്കാനുള്ള യോഗ്യതകൾ നേടുന്നു. എല്ലാ വിധത്തിലുള്ള കുതിച്ചുയർപ്പും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ചന്ദ്രഗ്രഹണം സംഭവിക്കുമ്പോൾ സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം വരുന്നു. നേർരേഖയിൽ വരുന്ന സൂര്യനും ചന്ദ്രനും ഭൂമിക്കും ഒരേ നേർരേഖയിൽ സംഭവിക്കുമ്പോൾ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നു. സൂര്യന്റെ രശ്മികൾ ഭൂമിയിലേക്ക് പതിച്ച് ഭൂമിയുടെ നിഴൽ പൂർണ്ണമായും ചന്ദ്രനെ മറയ്ക്കപ്പെടുന്നു. അത്തരം സംഭവത്തിൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നു. ഭാഗ്യമായി ഉണ്ടാകുന്ന ചന്ദ്രഗ്രഹണം നിമിത്തം ശാസ്ത്രീയമായി തന്നെ ഇതിനെ കുറിച്ചുള്ള പല സ്വാധീന ശക്തികളും ഭൂമിയിലുള്ള ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിച്ചതാണ്. ജ്യോതിഷപരമായും ആത്മീയമായും വിശ്വാസപ്രകാരവും ആചാരപ്രകാരവുമൊക്കെ ഗ്രഹണത്തിന് വളരെയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നു. ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഗ്രഹണം നിമിത്തം പല രീതിയിലുള്ള മാറ്റങ്ങൾ ഭൂമിയിലേക്ക് സംഭവിക്കുന്നു എന്നുള്ളത് ശാസ്ത്രം തന്നെ സമ്മതിച്ച കാര്യമാണ്. ഇപ്പോൾ ചന്ദ്രഗ്രഹണം സംഭവിക്കുമ്പോൾ ചക്രവർത്തി യോഗം തന്നെ സംഭവിക്കുന്ന നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന, ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാർ, അവരുടെ ജീവിതം സമ്പന്നമാകുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയും വലിയ നേട്ടങ്ങളുമൊക്കെ അവർക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. വിജയം സുനിശ്ചിതമായിരിക്കും. അവർക്ക് എല്ലാവിധ നേട്ടങ്ങളുടെയും ഒരു നീണ്ട നിര തന്നെ ഉണ്ടാകുന്നു. തൊഴിൽപരമായി അവർക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ ലഭ്യമാകുന്നതിനും വലിയ രീതിയിൽ കീർത്തിയും പ്രശംസയും ഒക്കെ ലഭ്യമാകുന്ന സമയം കൂടിയാണ്. കുടുംബപരമായ ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം. അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി വലിയ നേട്ടമായിരിക്കും. ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും അവർക്ക് വിജയം സുനിശ്ചിതമായിരിക്കും. വളരെ അനുകൂലമായിരിക്കും. രാജയോഗം തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ്. മിഥുനം രാശിയിൽപ്പെട്ട മകരം, തിരുവാതിര, പുണർത്തം നക്ഷത്രക്കാർക്ക് വലിയ ഫലങ്ങൾ വരുന്നു. സാമ്പത്തിക ഉയർച്ചയുണ്ടാകുന്നു. അതിശയകരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. പണലഭ്യത വളരെയധികം ഉണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പക്വതയോടുകൂടിയുള്ള പെരുമാറ്റം അവരുടെ വലിയ നേട്ടങ്ങൾ എത്തിക്കുന്ന സമയമാണ്. ധനപരമായ ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകും. ജോലി ലഭിക്കുന്നതിനും കുടുംബത്തിൽ ഉയർച്ചയുണ്ടാകുന്നതിനും സമ്പൽ സമൃദ്ധമായ ഒരു ഭാവിയിലേക്ക് പോകുന്നതിനുമുള്ള സാഹചര്യങ്ങൾ അവർക്കുണ്ടാകുന്നു. ചിങ്ങം രാശിക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ ഒട്ടനവധി വമ്പിച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സുഖപരമായിട്ടുള്ള ജീവിതം നയിക്കാൻ സാധ്യതകളുണ്ട്. അസ്വസ്ഥതകൾ മാറി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. കുടുംബത്തിൽ സ്വസ്ഥയും സമാധാനവും ഒക്കെ ഉണ്ടാകും. കുടുംബാംഗങ്ങളുടെ സന്തോഷവും പിന്തുണയും ഒക്കെ ഉണ്ടാകും. വലിയ രീതിയിൽ ഇവർ നേടുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. വൃശ്ചികം രാശിക്കൂറിൽപ്പെട്ട വിശാഖ, മനീഷം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി മിന്നുന്ന വിജയമാണ്. കുടുംബത്തിൽ സൗഖ്യമുണ്ടാകും. ഈശ്വരാധീനം വർദ്ധിക്കും. ഈശ്വരീയമായ ഒട്ടനവധി നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ അവർക്ക് സംഭവിക്കും. നല്ല കാലം വരുന്ന സമയം. എല്ലാവിധത്തിലും വിജയം സുനിശ്ചിതമായിരിക്കും. അപ്രതീക്ഷിതമായ ധനഭാഗ്യമുണ്ടാകും. കോടീശ്വര യോഗം, രാജയോഗം, ഇതിലൂടെ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ധനുരാശിക്കൂറിൽപ്പെട്ട മൂലം, പുരാടം, മുത്രാടം നക്ഷത്രക്കാർക്ക് ധനപരമായ ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ചെലവ് അധികരിച്ചു വരുന്നു. തീരുമാനങ്ങൾ സൂക്ഷ്മതയോടുകൂടി എടുക്കുക. മനസുഖം ഉണ്ടാകുമെങ്കിലും ചില ഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അധികരിച്ചു വരുന്നു. കുംഭം രാശിക്കൂറിൽപ്പെട്ട അവിട്ടം, ചതയം, പൂരട്ടാതി നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. കുടുംബത്തിൽ ഐക്യവും സൗഖ്യവും ഒക്കെ ഉണ്ടാകും. ആരോഗ്യപരമായി ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്നു. അനുകൂലമായ അവസ്ഥകൾ വരുന്നു. സാമ്പത്തിക അഭിവൃദ്ധി, സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഉണ്ടാകും. ധനപരമായി വലിയ കൊടുമുടികൾ തന്നെ താണ്ടാൻ സാധിക്കുന്ന സമയമാണ്. ശത്രുക്കളുടെ വർധനമുണ്ടാകും. ആരോഗ്യകാര്യങ്ങൾ വളരെ തൃപ്തികരമായി മുന്നോട്ട് പോകും. വലിയ രാജകീയമായ പദവികൾ ഇവർക്ക് വന്നു ചേരും. മീനം രാശിക്കൂറിൽപ്പെട്ട പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങൾ അവർക്കുണ്ടാകുന്നു. എല്ലാവിധത്തിലുള്ള അനുകൂലമായ സമയം. ദാമ്പത്യ സുഖമുണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും. പ്രവർത്തന മികവുണ്ടാകും. ലക്ഷ്യപ്രാപ്തി നേടും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് ഇതിലൂടെ സാധിക്കും. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. എല്ലാവിധത്തിലുള്ള ഉയർച്ചകളും ഇവർക്ക് ഇതിലൂടെ സാധ്യമാകും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാ സൗഖ്യവും അവർക്ക് സംഭവിക്കും. എല്ലാവിധത്തിലുള്ള ഉയർച്ചകളും
ഈ കാലഘട്ടത്തിൽ അവർക്ക് നേടാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഈശ്വര വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് പൂർണ്ണമായ ഫലങ്ങൾ ലഭ്യമാകും. അതോടൊപ്പം തന്നെ അവരെ ഗ്രഹനില ജാതക ചിന്ത ചെയ്തുകൊണ്ട് അവരുടെ ദശാകാലവും ഇപ്പോഴുള്ള സ്ഥിതിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായ പ്രശ്നപരിഹാരങ്ങൾ തീർക്കുകയാണെങ്കിലും ഈശ്വര വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിലും അവർക്ക് പരിപൂർണമായ ഉയർച്ച ചന്ദ്ര ഗ്രഹണത്തോടുകൂടി അവർക്ക് ലഭ്യമാകുമെന്നുള്ള ഉറപ്പാണ്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.